Hi, hello friends. Ellarkum good morning. Innathe ende video ilekku ellavarum vannu kaanuka. Ithu raavile aanu. Appo njan ende breakfastum adu pole uchakkathe lunchum seriyaakkayanu. Oru video eduppu nadakkunnundu. അങ്ങനെ നേരം വെളുത്തു. നേരം വെളുത്തപ്പോൾ ഈ വാഴക്കുലുണ്ടോ, ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. വാഴക്കുല ശരിയായിട്ടുണ്ടാകത്തില്ല, ചെറിയ വാഴയാണ്. ഇതെല്ലാം ഇനി ഇവരങ്ങ് വെട്ടിക്കളയതല്ല. ഒന്നോ രണ്ടോ വാഴ നിർത്തുന്നതാണ് നല്ലത്. അത് കൂടുതൽ നിർത്തിയാൽ ഇതുപോലുള്ള വാഴക്കുലകളെ ഉണ്ടാകുകയുള്ളൂ. അത് കഴിഞ്ഞ് അരിയെണ്ണും ഉണ്ട്. അരിയെണ്ണ എന്ത് ചെയ്തെന്നറിയാം, ഒരു ഏത്തവാഴക്കൊല പെട്ടാന്ന് വെച്ചു. അപ്പം അതിൽ ഒരു മൂന്ന് പടല കാണും ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിങ്ങ് വെട്ടിയെടുക്കാന്ന് വെച്ചു. പച്ചാൻ പറഞ്ഞ് വെട്ടിയെടുത്തോണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതായത് ഉണ്ടോ, മരക്കുറ്റിക്കുമ്പോഴാണേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അരിയെണ്ണത് പോയി ഏത്ത വാഴക്കുല വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഉപ്പേരി വറുക്കാം, ഇല്ലെങ്കിൽ പഴുപ്പിച്ച് കഴിക്കാം. പിന്നെ തോരൻ വെക്കാം, പിന്നെ അവിയലിന് ഒരെണ്ണം ഇടാം. നല്ല വിളഞ്ഞതായിരുന്നു കേട്ടോ. ആ പടന്ന് കിടക്കുന്ന അത് ഇതാണ് എന്തോ ഈ നമ്മുടെ കോവയ്ക്ക ഈ അയ്യത്ത് അവിടെ എല്ലാം നിൽപ്പുണ്ട്. കോവയ്ക്ക ഇവിടെ ഒരു ഓമ ഉണ്ട്, ഓമയ്ക്ക നല്ല വലിയ വലിപ്പമുള്ള ഓമയ്ക്ക. അപ്പം ഞാൻ അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം. രണ്ടൊരു ഒരു കിലോ ഒന്നൊന്നര കിലോ കാണും ഒരു ഓമയ്ക്കൊക്കെ. നല്ലത് ഞങ്ങൾ പഴുപ്പിക്കാൻ ഒരെണ്ണം പറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഓവാലും കൊണ്ടുപോയി. ഇപ്പം വിളഞ്ഞതാണോ എന്നറിയത്തില്ല. എന്നാലും ഞങ്ങളിങ്ങ് എടുത്ത് വെട്ടി എന്തോ അടുത്ത് ഇങ്ങ് എടുത്ത് ഇടത്തിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനത് ആ എപ്പോഴും അടുത്ത വീഡിയോയിൽ എപ്പോഴും കാണും കേട്ടോ. ഇത്തിരി വലുതാണ് കേട്ടോ, അതിൻ്റെ അരി പാകാന്ന് വിചാരിക്കുകയാണ്. അരി ഇത്തിരി വലുത്, കാര്യം ഞങ്ങളുടെ സൈഡിൽ ഒരെണ്ണമുണ്ട്. അതാണെങ്കിൽ പഴുപ്പിച്ചാൽ കൊള്ളില്ല. പച്ചയ്ക്ക് തോരൻ വെക്കാനൊക്കെ കൊള്ളാമായിരിക്കും, പക്ഷേ പഴുപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറന്തോട് കട്ടി ഉള്ളങ്ങ് അലിഞ്ഞ് അലിവ് പോലെ അങ്ങാവുക. അതെന്താ അറിയില്ല, ആ ഓമയ്ക്ക് അങ്ങനെ ഇരിക്കുന്നു. എന്താ ആ ചെറിയ വാഴക്കൊലയായിരുന്നത്, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സൈഡിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ ചോറൊക്കെ ഇത് അച്ചാറ്, മാങ്ങ അച്ചാർ. അപ്പം ഈ അച്ചാറൊക്കെ ഇടുന്നതേ ഞാൻ അടുത്ത വീഡിയോയിൽ അതും കാണിക്കാം. അപ്പോൾ ഈ ഇതൊക്കെ അച്ചാറൊക്കെ മേടിച്ചത് ഞങ്ങളൊരു അമ്പലത്തിൽ പോവുമല്ലോ, വെട്ടിക്കോട്ട്. അവിടെ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. നല്ല വിലക്കുറവുണ്ട്, എല്ലാ സൺഡേയിലും ഉണ്ട്. ഇത് തോരൻ, പിന്നെ മീൻ വറുത്തത്, പിന്നെ അച്ചാർ, പിന്നെ കറി ഞാനൊരു കൊച്ചു പാത്രത്തിൽ കൊണ്ടുപോകാറുണ്ട്. അവിടെ ഇപ്പം നമുക്കൊന്നും തോന്നില്ല, രാവിലെയിൽ തെറുതി പിടിച്ച് ഓരോന്നങ്ങ് ചെയ്യും, വിശപ്പൊന്നും തോന്നത്തില്ല കേട്ടോ. പക്ഷെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് വിശപ്പ് തോന്നുന്നത്. ഇപ്പം ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. രാവിലെ ഏതാണ്ട് ഒരു 10 മണിയായപ്പോഴെങ്ങാണ്ട് റൊട്ടി ഉണ്ടാക്കി കഴിച്ചത്. പക്ഷേ ഇതുവരെ ഇപ്പം ഏകദേശം 2 മണിയൊക്കെയാണ് ഞാൻ ഈ സ്ഥിതി ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത്. ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, അരിയണ്ണും കഴിച്ചില്ല, മോനും കഴിച്ചില്ല. അരി ആർക്കും വിശപ്പില്ല വലുതായിട്ട്. ഇത് കണ്ടില്ലേ, വെടി കൊണ്ടയില എൻ്റെ പേരുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പുറത്ത് പോകുമായിരുന്നു. ആ സമയത്ത് ഞാൻ ചെറിയ രീതിയിലൊന്ന് വീഡിയോ പിടിച്ചതാണ്. പുറത്ത് പോകുന്ന സൈറ്റിൽ പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു. ഇത് കൊണ്ട് നട്ടതാണ്, എല്ലാം ചെറിയ രീതിയിൽ കിളിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോസ് കിട്ടി ചാടി പറമ്പിലേക്ക്. ഇവിടെ ആണെങ്കിൽ പുറത്ത് പോകുന്നത് ചിരിയുള്ളൂ കേട്ടോ പാവം.
പത്തിരി കുരുത്തക്കേടാ. ഞങ്ങളുടെ ടെറസിൻ്റെ മണ്ടയ്ക്കാണ് കിടക്കുന്നത് ഇവള്. രാത്രിയിൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണും. പോകത്തേയില്ല, അവിടെ കിടന്ന് പുറത്ത് പോകുമ്പോൾ ഗേറ്റും തുറന്നിട്ട് പുറത്തേക്ക് ഓടിക്കുക, പക്ഷെ പോകുന്നില്ല, കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അന്ന് വരട്ടി കൊടുത്തു. അവൾക്ക് കളിയാ, ഞങ്ങൾക്കാണെങ്കിൽ സമയമില്ല അവിടെ അടുത്ത് കളിക്കാൻ. അങ്ങനെ ഇനി അവിടെ അങ്ങ് പൊക്കോളൂ. ഒരു സിംഹക്കുട്ടിയുടെ കൂട്ട് തന്നെ, മുഖം രോമമുള്ള പട്ടി. പക്ഷെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, കൈയും കാലും എല്ലും തൊലിയും പോലെ ഇരിക്കും. ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വീണ്ടും ഞാനെൻ്റെ ചെടിക്കൂട്ടത്തിൽ ഒന്ന് റൗണ്ട് അടിക്കുകയായിരുന്നു. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഓരോന്നോരോന്ന് എടുത്ത് വെക്കണേ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി പിടിക്കുന്ന ഇത്. ഇതൊക്കെ ഞാനങ്ങ് മാറ്റി ചെടിച്ച് ഈ പ്ലാസ്റ്റിക് കവറിൽ നിന്നല്ല. ഈ വീഡിയോ ഒക്കെ കുറച്ച് പഴയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ഇതിൻ്റെ പേരാണ് മസാണ്ട്. റെഡാണ് കേട്ടോ, ഭയങ്കര റെഡാണിത്. റോഡിലോട്ട് ഒരു ഫുട്ബോൾ കളിക്കാരനാന്ന് തോന്നുന്നു. ഇവിടെല്ലാം വാൾ പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആ വ്യൂ. തിരിച്ചും അത് തന്നെ, നല്ലൊരു കയറ്റമാണ് കേട്ടോ. മാങ്കാങ്കുടി ജംഗ്ഷൻ ഇങ്ങനെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇതുണ്ട്. ഇത് മഞ്ഞ കളറിലെ ഒരു, ഇതിനൊരു പേരുണ്ട് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു കളറിലെ ചുവപ്പോട്ട് കേട്ടോ. ഇതാണ്ടൊരു മൂന്ന് മൂന്നര ഉണ്ട് തോന്നാറ്. രണ്ട് തരം ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഒരു മഞ്ഞ കളറാണ്, ഇതിപ്പം ചുവപ്പാണ്. ഇപ്പം ഞാൻ ഇനി അടുത്ത് കാണിക്കുന്നത് നിറയുണ്ട് റോഡിൽ. നല്ല വിലയുള്ള സാധനമാണ് കേട്ടോ, ഓരോരുത്തർ മേടിച്ച് വീട്ടിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സൈറ്റിൽ ചെന്ന് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ, അതായത് കണ്ടോ മഴ, ഒരു തേപ്പ് തുടങ്ങിയ സമയത്ത് എടുത്ത വീഡിയോ ആണ് ഞാൻ. മഴ ദൈവം അതിനെ കൊണ്ട് ആ ടാർപ്പാൾ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ മൊത്തം ഒഴുകിപ്പോ. എന്നെ ഇവിടെ പണി നടക്കത്തില്ലായിരുന്നു. പിന്നെ ഇവർ മഴ നോക്കിയാണ് ചെയ്യുന്നത്. മഴയില്ലാത്ത സമയം ഇവർ പുറത്ത് തേക്കും, ഇല്ലെങ്കിൽ അകത്ത് തേക്കും. അവരങ്ങനെ അതങ്ങ് അങ്ങനെ നോക്കിയും കണ്ടും ചെയ്തങ്ങ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിയെടുക്കുന്നു. അങ്ങനെ ജെ സി ബി വിളിച്ചേക്കാണ്. പിന്നെ ഈ ഭാഗമെല്ലാം താന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ കുഴിയെടുത്തപ്പോൾ മണ്ണ് കിട്ടി. പിന്നെ മണ്ണൊക്കെ വെച്ചിട്ട് ഇവിടെ എല്ലാം ഒന്ന് ലെവലാക്കി. അത് കഴിഞ്ഞ് സെപ്റ്റിക് ടാങ്കിൻ്റെ പണി തുടങ്ങുന്നുണ്ട്. ഇത് നാലറയാണ്. ഞാൻ ഒരറ ഈ വീടിരിക്കുന്ന ഭാഗം കുറച്ച് പൊക്കമാണേ. അവിടെ രണ്ടടി താഴ്ചയുണ്ട് ഞങ്ങൾക്ക്. പിന്നെ നമ്മുടെ തൊടി ആ ഭാഗത്തോട്ട് നാലാമത്തെ ടാങ്ക് ഞാൻ അവിടേക്ക് കൊണ്ടുവന്നാക്കി. കാര്യം ഇതിൽ നാലാമത്തെ ടാങ്ക് എന്തായാലും തെളിഞ്ഞേ ഉള്ളതല്ലേ വരുന്നത്. അപ്പം പിന്നെ അത് നമ്മുടെ അയ്യത്തോട്ട് തന്നെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ നമ്മൾ ആ ടാങ്ക് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരിത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മറ്റേ ചെയ്യുന്നത്.
ഇത് ചെയ്യുന്ന സമയത്തും മഴയാണ്. അങ്ങനെ അതും കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് പഴയ വീടിയാണ് കേട്ടോ. അല്ല, ഇന്നും ഇന്നലെയും കൊണ്ട് ചെയ്യുന്നതല്ലല്ലോ, ഓരോ സ്റ്റെപ്പും കൊണ്ട്. ഇതിപ്പോൾ ഇവർ ഏകദേശം 1-2 ആഴ്ച എടുത്തു ഇത് സെപ്റ്റിക് ടാങ്കൊക്കെ കെട്ടി പൊക്കാൻ തന്നെ. എപ്പോഴും മഴ ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. മഴ പെയ്യും, അതിലെല്ലാം വെള്ളം ഇങ്ങനെ കിടക്കും. ഇവരെന്ത് ചെയ്ത് പിന്നീട് ചെയ്തത്? വെള്ളത്തിലില്ലേ സിമെന്റ് മിക്സ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അവർ അതിൽ തന്നെ ഇളക്കി പിന്നെ പണിയാൻ തുടങ്ങി. സിമെന്റ് മിക്സ് എടുക്കുകയാണ് ഇവരിത്. എന്നിട്ട് അവരാ വെള്ളത്തിലോട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നും പിന്നെ എല്ലാവരും വെള്ളത്തിലോട്ട് അങ്ങോട്ട്. പിന്നെ അതെടുത്ത് അങ്ങോട്ട് പണിയാൻ തുടങ്ങി. ഇവിടെ ഇതുപോലെ അങ്ങനെ പുറം തേക്കലും ഇതോ പറയുന്നത് വീടിൻ്റെ പുറത്ത് തേക്കൽ, അതുപോലെ ഇതുപോലെ ഓരോ പുറത്തെ പണിയുടെ സമയത്തൊക്കെ അങ്ങ് മഴ പെയ്യുമായിരുന്നു. ആ സമയത്ത് ഏതാണ്ട് 1-2 മാസം മുമ്പ്. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ക്ലൈമറ്റ് ഞാൻ കണ്ടില്ലേ, മഴ ഇങ്ങനെ അങ്ങ് തുടങ്ങി. പിന്നെ അങ്ങ് അടുപ്പിച്ച് മഴയായപ്പം ഞങ്ങൾ പിന്നെ ടാർപ്പാളം കെട്ടി. കാരണം പിന്നെ തേപ്പും ഒക്കെ തുടങ്ങാൻ പോയില്ലേ. പക്ഷെ തേപ്പ് സമയത്ത് കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും നമ്മുടെ സെപ്റ്റിക് ടാങ്ക് കാണാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്. 4 മണിക്ക് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ എന്തായാലും അത് അവരത് കംപ്ലീറ്റ് ഏകദേശം ആയി വരുന്നുണ്ട്. അല്ലാത്ത അകത്ത് ഇറങ്ങാനും കയറാനും ഒക്കെ ഏണിയുടെ ആവശ്യം വേണം. അതായത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ പൈപ്പ് ലൈനൊക്കെ ഇടണ്ടേ. പൈപ്പ് ലൈനല്ല, വേസ്റ്റ് വെള്ളം. എന്നിട്ട് 4-ാമത്തെ തെളിഞ്ഞ വെള്ളം പോകാൻ വേണ്ടി ഒരു കുഴലൊക്കെ മേടിച്ചിട്ട് അതെല്ലാം അടച്ച് അത് കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞു. ഇനി ഇതിൽ വെള്ളം നിറച്ച് വെക്കണം. വെള്ളം നിറച്ച് അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇവരിത് സ്ലാബ് ഇടാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പണിയുണ്ട്, പണി കിട്ടി ഞങ്ങൾക്ക്. ഇവിടെ ഇങ്ങനെ JCB കുറച്ച് മണ്ണ് വാരിയിട്ടിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ഇതിൻ്റെ ഈ കുറച്ച് ഭാഗത്തായിട്ട് നമ്മൾ എംസാൻ ഇട്ടത് കൊണ്ട് ഇവിടെ നിന്ന് മണ്ണ് നിരത്താൻ പറ്റിയില്ല. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾ പിന്നീട് നിരത്താൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് അങ്ങനെ കൂമ്പാരം പോലെ ഇട്ടു. അപ്പോൾ ഞങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ പുതിയ ഇതായിട്ട് എന്താ പറയുക, എംസാൻ ഇറക്കണം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മണ്ണല്ല ഞാനും മരിയേട്ടനും കൂടി ഇങ്ങനെ നിരത്തി. പക്ഷേ നിരത്തി ആ വലിയ വണ്ടിയില്ലേ, അത് കയറാൻ പറ്റുമോ? അതങ്ങ് താ പൊത്താന്ന് പൊതഞ്ഞും പോയി.
പിന്നെ ഇവിടെ ഇറക്കില്ല, ഞങ്ങൾ പിന്നെ മാറ്റി ഇറക്കേണ്ടതായിട്ട് വന്നു. ശകലം പാടുപെട്ട് വെയിൽ, നല്ല വെയിലല്ലേ, താഴ്ന്ന് കിടക്കുകയാണ്. അപ്പോൾ നല്ല താഴ്ചയുണ്ട് കേട്ടോ, ഒരടി താഴ്ചയുണ്ട് ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും മണ്ണിൻ്റെ കളറുണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഒരടി താഴ്ചയുണ്ട്. അതായത് ആ പാറ കെട്ടിക്കുന്നില്ല മതിലിൻ്റെ, അവിടെ വരും, അവിടെ അത്രയും നിൽക്കും മണ്ണ്. ഒരു ഉച്ച വരെ ഞാൻ കയറിയിട്ട് മാറി മാറി നിന്ന് മണ്ണ് വെട്ടി നിരപ്പാ, പക്ഷേ എന്താ പറയുക, ഇങ്ങനെ ആയിപ്പോയെന്ന് മാത്രം. പ്ലാസ്റ്റിക് ഷീറ്റും വിരിച്ച്, പക്ഷേ പ്രയോജനമില്ലാതായിപ്പോയി. അതായത് കണ്ടോ, ആ വണ്ടി കയറിയ പാടുണ്ടോ, അങ്ങ് പൊതിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ മാറ്റിയുണ്ടായി വന്ന്, നല്ലോണം വണ്ടി അങ്ങ് താന്നു പോയി, അതിൻ്റെ പാടാണ്. പിന്നെ ഞങ്ങൾ ഇപ്പുറത്ത് മാറ്റി ഇവിടെ ഇട്ടു, പിന്നെ ഷീറ്റെല്ലാം ഇങ്ങോട്ട് മാറ്റി വിരിക്കേണ്ടതായിട്ട് വന്ന്. ഇതൊക്കെ സ്ലാബ് വാർത്തിടുന്നതാണ് കേട്ടോ, ഇതൊക്കെ സ്ലാബിൻ്റെയാണ്, സിപ്റ്റിറ്റാൻ്റെ മേളിൽ ഇടുന്ന സ്ലാബിൻ്റെയാണ്. അതൊക്കെ ഒന്ന് പേടിയെടുത്തുന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കുഴൽ പോവുകയാണ്, അതായത് നാലാമത്തെ ടാങ്കിൻ്റെ. ഇതൊക്കെയാണ് ബാത്റൂമിൻ്റെ പ്രവേശനമാണ് കേട്ടോ. അതിങ്ങനെ പോയിട്ട് അപ്പുറത്ത് കുറച്ച് പൊക്കമുണ്ട്, ഞങ്ങളുടെ ഈ വീട് നിൽക്കുന്ന ഭാഗത്ത്. ഇതാണ് അടുക്കള ഭാഗമാണ്, ഇങ്ങനെ പോയിട്ട് ഉണ്ടോ പിടിച്ചിട്ട് പൊക്കത്തിൽ വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ തൊടിയൊക്കെ ഇച്ചിരി താഴ്ചയാണ്, വെള്ളമെല്ലാം അങ്ങോട്ടും ഒഴിപ്പൊക്കൂടുമല്ലോ. പിന്നെ നമ്മുടെ അയ്യത്ത് ശകല ഈർപ്പവും കിട്ടും. അതായത് കണ്ടോ, ഞങ്ങൾ എക്സ്ട്രാ ഒരു പൈപ്പ് പിടിപ്പിച്ചിരുന്നുണ്ടല്ലോ, ഇതെന്തിനാണെന്നറിയാവോ, ഇവിടെ സ്റ്റെപ്പ് വരും, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് അങ്ങ് കടത്തിയാൽ മതിയല്ലോ. അങ്ങനെ ഒന്ന് രണ്ട് പൈപ്പ് ഈ വഴി പോകുന്നുണ്ട്, ഇത് അടുക്കള വാതിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ പൈപ്പിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവരെ ഇട്ട് വെച്ചിരുന്നതാണ് നേരത്തെ. ഇത് പഴയതാണ്, ഇത് ഒന്ന് രണ്ട് പഴയതല്ല, ഒരു രണ്ട് മൂന്ന് പൈപ്പ് ലൈനാണ്. ഒരെണ്ണം നേരത്തെ ഇട്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കുഴൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പിന്നീട് ഇട്ടതാണ് കേട്ടോ ഈ കുഴൽ. നേരത്തെ ഇത് ഇട്ട് വെച്ചതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റെപ്പ് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ താടി കൂടെ അങ്ങ് ആ കടത്തി വിട്ടാൽ മതിയല്ലോ പൈപ്പ് ലൈൻ. അങ്ങനെ വരും, അത് അതുപോലെ അങ്ങ് ചെയ്ത് വരും. അല്ലെങ്കിൽ ഇത് വളച്ച് കൊണ്ടുവരണേ, വളച്ച് ഇപ്പോഴത്തൂടെ കൊണ്ടുവരാം. പിന്നെ ഞങ്ങൾക്ക് അന്നേരം ഒരു ഐഡിയ തോന്നി, അങ്ങനെ അങ്ങ് ചെയ്ത്. ഇപ്പോൾ പൈപ്പ് ലൈൻ മാറ്റാമെങ്കിലും മാറ്റാൻ പറ്റും, കാര്യം ഈ ഇതുപോലെ ചെയ്തതുകൊണ്ട്. ഇപ്പുറത്തോടി അതിൻ്റെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും കണ്ടോ. ആ കുഴി കിടക്കുന്ന പൈപ്പ് കേട്ടോ, അത് ഇപ്പുറത്തെ ഭാഗത്തോടി കടത്തി കൊണ്ടുവരാൻ പറ്റും. ഇത് മൂന്ന് ടാങ്കാണ്, ഞങ്ങളുടെ തൊടിയിലോട്ടാണ് ഞാനിത് മൂന്നും കുഴിച്ചിട്ടത്, കുഴിച്ചിട്ടല്ല കുഴിച്ചത്. അപ്പോൾ ഒന്ന് സെപ്റ്റിക് ടാങ്കിൻ്റെ തെളിഞ്ഞ വെള്ളമാണ് വരുന്നതെന്ന് പറയുന്നിട്ട് അതങ്ങ് അവിടെ, പിന്നെ രണ്ടാമത്തത് ബാത്റൂമിൻ്റെത്, മൂന്നാമത്തത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെള്ളം. അപ്പോൾ അതങ്ങനെ അങ്ങ് പോകും, അഥവാ നിറഞ്ഞു കവിഞ്ഞാൽ ശരി നമ്മുടെ അയ്യത്തൊക്കെ തന്നെ ആയിട്ട് കിടന്നോളും. ഇതാണെങ്കിൽ ഫ്രണ്ട് ഇവിടെയൊക്കെ തന്നെ വീടിരിക്കുന്ന ഭാഗത്ത് ഞാനിപ്പോൾ ആ ടാങ്ക് അങ്ങനെ കുഴിച്ചാൽ വെള്ളം മുകളിലേക്ക് വന്ന് അവിടെ എല്ലാം അങ്ങ് വൃത്തികേടാവും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങ് ഒഴുകി അങ്ങ് താഴെ തന്നെ അവിടെ തന്നെ കിടന്നോളൂല്ലോ. ഇതിലെ കൂടെ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് കേട്ടോ, എന്താ വെളുത്ത് കിടക്കുന്നത്, ഇതിലെ കൂടെ ആണ് അവർ കടത്തി വിട്ടേക്കുന്നത് പൈപ്പ് ലൈനെല്ലാം. ഇനി ഇതിൻ്റെ മേളിൽ സ്ലാബും കൊണ്ടങ്ങ് അടയ്ക്കും.
പിന്നെ ഇതായത് കണ്ടില്ല, ഒരു ശംഖുപുഷ്പം കിട്ടി. ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ നീല. അപ്പം ഞാനത് കൊണ്ടുവന്ന് വെള്ളത്തിൽ താഴ്ത്തി വെച്ചു, പക്ഷെ എൻ്റെ മേൽഭാഗം ഉണങ്ങി. അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉച്ചയായി, ലഞ്ചാവാൻ പോവുകയാണ്. ഞങ്ങളതെല്ലാം കഴിക്കാൻ പോണം. കഴിക്കുന്ന സമയത്താണ് തൈര് മേടിച്ചില്ല, പിന്നെ കടയിൽ പോയി തൈര് മേടിച്ചുകൊണ്ട് വന്നു. കറി എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാനതങ്ങ് മറന്നു പോയി. ഇത് വേറൊരു പൊതിയാണ്, ഞാൻ രണ്ടുമൂന്ന് പൊതി എടുത്തിരുന്നു കേട്ടോ. മീനും വറുത്തതും മുട്ട പൊരിച്ചതും ഒക്കെ ആയിട്ട് ഓരോരോ പൊതികൾ ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ, ബൈ. You say no.